ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമു ചീസ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. പയർ ഇതേപോലെ ക്ലീൻ ചെയ്ത് പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുതിർക്കാത്ത പയറായതുകൊണ്ട് 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പ്രഷർ കുക്കർ അടച്ചിട്ട് ഒരു 4-5 വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. പ്രഷർ കുക്കർ ഞാൻ സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 4-5 വിസിൽ കേട്ട് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് ആവശ്യമായ അരപ്പ് കൂടെ തയ്യാറാക്കിയെടുക്കാം. തോരനാവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളിയും ഒരു 3-4 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇതാക്കി ചേർക്കാം. 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനകത്തേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തോരന് ചതയ്ക്കുന്ന പോലെ ചതച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. തേങ്ങ ഞാൻ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കിയെടുക്കാം. പയർ വേവിക്കാനായിട്ട് വെച്ചിരുന്നത് വെന്തോന്ന് നോക്കാം. അതിൻ്റെ കംപ്ലീറ്റ് എയറും പോയതിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത്. ഇതിവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഈ രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കിയെടുക്കാം. തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1-2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടിയിൻ്റെ കൂടെ ഞാൻ ഇതേപോലെ 1 സ്പൂണോളം അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരി ചേർത്ത് ഈ തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അരി നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേന് അതിനകത്തേക്ക് 1-4 ഇഞ്ച് ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിക്കാം. അരിയുടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തേക്ക് ചേർത്തൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ച ചുവന്ന് മാറ്റിയെടുക്കണം. അരപ്പിൻ്റെ പച്ച ചുവ മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് അതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പയർ വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഈ രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരവാണെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇത്രയും മതി. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഞാനിവിടെ ഇങ്ങനെയാണ് ചെറുപയർ തോരൻ തയ്യാറാക്കാറുള്ളത്. അതിൻ്റെ കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവർ ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാകട്ടെ ഇത് കഴിക്കാനായിട്ട്. ഇത് നല്ല ചൂടുള്ള കഞ്ഞിയുടെയും പുട്ടിൻ്റെയും ചോറിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ നല്ലൊരു തോരനാണ്. നിങ്ങൾ ഇത് ഈ രീതിയിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. Thank you.